ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ. അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് മെയിനായിട്ട് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ വരാറുണ്ട്. അപ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്താണെങ്കിൽ കോമൺ വാഷ് ബേസിൻ ചെയ്യുന്ന സമയത്ത് ഈ വാഷ് ബേസിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ ഉണ്ടാവാറുണ്ട്, ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെയാണ് സെപ്പറേഷൻ ചെയ്ത് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വാഷ് ബേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു മറ വരുന്ന രീതിയിൽ ചെന്നൈയാണ് മൾട്ടിവുഡിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം കിട്ടേണ്ടത് 90 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് കിട്ടേണ്ടത്, ടോപ്പ് ലെവൽ കിട്ടേണ്ടത്. അതായത് ടേബിൾ ടോപ്പ് വെക്കുന്നതെങ്കിൽ, അതായത് വാഷ് ബേസിൻ ടേബിൾ ടോപ്പ് ആണെങ്കിൽ ടേബിൾ ടോപ്പിൻ്റെ ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ മൾട്ടിവുഡ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ വാഷ് ബേസിന് ആദ്യം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതാണെന്ന് തീരുമാനിക്കണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ പറയുന്ന മൾട്ടിവുഡ് കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിലായിട്ടാണ്, മൾട്ടിവുഡിൻ്റെ മുകളിലാണ് വാഷ് ബേസിൻ വയ്ക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ലെയർ കൊടുത്തതിന് ശേഷം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ണാടി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മുകളിൽ തൊട്ട് മുകളിലൊരു 3 വാട്ട്സിൻ്റെ ഒരു സീലിംഗ് ലൈറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന മെയിനായിട്ട് നമുക്ക് ആ ലെയർ തന്നെ ഫുള്ളായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കിച്ചൻ്റെ ഏരിയ ആയതുകൊണ്ട് സെപ്പറേറ്റ് ബോക്സ് കൊടുത്തതിന് ശേഷം, അതായത് ബീമ് പോലെ കൊടുത്തതിന് ശേഷം അതിൽ സെപ്പറേറ്റ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണാൻ പോലെ തന്നെ 6 മോഡിയുടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന മിറർ ലാമ്പ്, അതായത് നമ്മൾ ഈ പറയുന്ന വാഷ് ബേസിൻ്റെ മുകളിൽ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മുകളിലായിട്ടൊരു സീലിങ്ങിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൊത്തം വരുന്ന ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ വാഷ് ബേസിലേക്ക് വരുന്ന സപ്ലൈ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ടർ സപ്ലൈ കാര്യങ്ങൾ താഴെയാണ് കൊടുത്തിരിക്കുന്നത്, ആംഗിൾ കോക്ക് ഇടാവുന്ന രീതിയിൽ താഴെ കൊടുത്തു. അവിടെ തന്നെ നമ്മളൊരു 1.5 ഇഞ്ച് പൈപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് കണക്ട് ചെയ്തത്. അതിലൂടെയാണ് നമ്മൾ വാഷ് ബേസിൻ്റെ വേസ്റ്റ് പോകുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഷ് ബേസിൻ ചെറുതായിട്ട് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഇതുമ്പോൾ ഫുള്ളായിട്ട് മൈക്കയാണ് ഒട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതല്ല മൈക്ക ഒട്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റായിട്ട് ഡീസൻ്റായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കണ്ണാടി വരുന്ന ഏരിയ ഉണ്ട്. ഈ കണ്ണാടി വരുന്ന ഏരിയയിൽ വേണമെങ്കിൽ ഗ്ലാഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കണ്ണാടി വയ്ക്കണമെന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മൾട്ടിവുഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഗേജുള്ള മൾട്ടിവുഡ് കൊടുക്കണം. മിനിമം ഏകദേശം ഒരു 3/4 ഇഞ്ചെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടാവുന്ന സമയത്ത്, അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ മൾട്ടിവുഡ് വളയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഗേജുള്ള ഈ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന മൾട്ടിവുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗേജുള്ള ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെയാണ് നമ്മൾ ഗ്ലാസിൻ്റെ പാർട്ടീഷനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് അതിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെപ്പറേറ്റ് ഈ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നൊരു കോർണർ കൊടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ്സാണ് അത് മറ വരുന്നത്. ആ ഗ്ലാസ്സിൽ നമുക്ക് ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അകത്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ സൈഡിലേക്ക് നല്ല ലുക്കായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ നല്ല നീറ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു കോർണറിലേക്ക് ഒതുങ്ങി നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഇതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വീഡിയോ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.